വന്യജീവികളുടെ ആക്രമണത്തിനിരയാകുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച എല്ലാ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാർക്കും നന്ദി. പരിസ്ഥിതി സംരക്ഷണമാകുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടിവരും എന്ന് പറഞ്ഞ ഒരു അധികാരസ്ഥനോടാണ് എൻ്റെ ഈ വാക്കുകൾ. കൂട്ടത്തിൽ ഇതുവരെയായിട്ടും ഉറക്കമുണരാത്ത രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർക്കും സാംസ്കാരിക നായകന്മാർക്കും എഴുത്തുകാർക്കും വേണ്ടി. RRR എന്ന രാജമൗലി ചിത്രത്തിൽ ഭീം എന്ന കഥാപാത്രം കടുവയെ മുഖത്തോട് മുഖം നോക്കുന്ന ഒരു സീനുണ്ട്. നമ്മളെയൊക്കെ ഹർഷപുളകിതരാക്കിയ ഒരു സീൻ. അതേ ജൂനിയർ NTRനെ നേരിട്ട് ഒരു കടുവയുടെ മുന്നിൽ കൊണ്ടു നിർത്തുക. വീരം, രൗദ്രം ഇതൊന്നും ആയിരിക്കില്ല ഭാവങ്ങൾ. ബീഭത്സം, ഭയാനകം, ദൈന്യം ഇതൊക്കെ ആയിരിക്കും ഭാവങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. ഒരു വന്യമൃഗത്തിൻ്റെ മുന്നിൽ നേരിട്ട് ചെന്ന് പെട്ടാൽ സാധാരണഗതിയിൽ എല്ലാവരുടെ മുഖത്ത് ഇതേ ഭാവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ ശ്രീ തോമസ് എന്ന കർഷകനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ദിവസവും ഈ നാട്ടുകാർ രാവും പകലും പുറത്തിറങ്ങി. അതിജീവനത്തിന്റെ ഭാവമായിരുന്നു അവരുടെ മുഖത്ത്, ജീവിക്കാനുള്ള തത്രപ്പാടിന്റെ ഭാവം. ഒരാനയുടെ ശരീരത്തിൽ വെടിയുണ്ടയുടെ പാട് കണ്ട ഉടനെ ഉറക്കത്തിൽ നിന്ന് പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നവരെന്നും കടുവ പിച്ചി ചീന്തിയ ആന ചവിട്ടി ഞരിച്ച ശവശരീരങ്ങൾ കണ്ടില്ല. വെടിവെച്ചവനെ തൂക്കിയെടുത്ത് ജയിലിലിടുമെന്ന് വികാര വിജൃംഭിതരാകുന്നവരോടൊപ്പം ഞാനും വിജൃംഭിക്കും. അവൻ ഡൽഹിയിൽ പോയി നൂറ്റാണ്ടുകൾ കേസ് പറഞ്ഞ് തുലയും എന്ന് ആത്മനിർവൃതി കൊള്ളുന്നവരോടൊപ്പം ഞാനും നിർവൃതി അടയുന്നു. വന്യമൃഗങ്ങളാകട്ടെ, വളർത്തുമൃഗങ്ങളാകട്ടെ, അതിനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ധോണിയും മെസ്സിയും ഒക്കെ കഴിഞ്ഞ കുറെ നാളുകളായി, ശരിക്കു പറഞ്ഞാൽ വർഷങ്ങളായി, നാടും വീടും തകർത്ത് മനുഷ്യരെ പച്ചക്ക് കുത്തി വളർത്തുമ്പോൾ ഈ വീരദേഹങ്ങൾ എവിടെയായിരുന്നു? ധോണിയുടെ വീട്ടിൽ ചായസൽക്കാരത്തിന് വനത്തിൽ പോയ സമയത്ത് ഒരു തോക്കെടുത്തു പോയി വെടിവെച്ചതാണോ സർ? ആനപുരത്തിനെ ചവിട്ടിപ്പിടിക്കുമ്പോൾ ഞങ്ങൾ അതിന് കൂടുണ്ടാക്കാനുള്ള മരത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, മൂന്നാലാഴ്ച കഴിയുമ്പോൾ വരുമെന്ന് പറയുന്ന സംരക്ഷകരോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത്? കുപ്പാട്ടത്തറയിൽ നിന്ന് ഇന്നലെ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ അതിനെ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിൽ സംരക്ഷിക്കും. എന്തായാലും അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകതയുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ വനപാലക സംഘം എങ്ങനെയാണത് കൃത്യം ഒരു ഗൗരവത്തോടെ തന്നെ ചെയ്യുന്നതെന്ന്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ അതിനെ സംരക്ഷിക്കുന്നത്? അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിരീക്ഷിച്ചു വരികയാണ്. തോമസ് എന്ന കൃഷിക്കാരനെ കൊന്നൊടുക്കിയ കടുവയെ നിങ്ങൾ എന്ത് ചെയ്യും സർ? പ്രോസിക്യൂട്ട് ചെയ്യുമോ? സുപ്രീം കോടതിയിൽ ഹാജരാക്കുമോ? ജീവപര്യന്തം ശിക്ഷ വിധിക്കുമോ? അതോ തൂക്കിക്കൊല്ലുന്നു? ശരി, അത് കാട്ടുനീതിയല്ല. കാട്ടുനീതി കാട്ടിൽ പോരെ സർ, നാട്ടിൽ നാട്ടിലെ നീതിയല്ല വേണ്ടത്. അത് മിണ്ടാപ്രാണികളല്ലേ, മനുഷ്യരെ പോലെ വിവേകമില്ലാത്തവർ? ശരി, അങ്ങനെയാണെങ്കിൽ കാടിന്റെ അതിർത്തി ഭേദിച്ച് നാട്ടിലെത്താൻ അവരെ അനുവദിക്കുന്ന വിവേകമുള്ള ഭരണ സംവിധാനങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നത് വനപാലകരുടെ ആത്മവീര്യം കളയുകയല്ല. ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ കുറച്ച് ഫോറസ്റ്റ് ഗാർഡുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അവർ ഭീമും വാറുണ്ണിയും പുലിമുരുകനുമൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്. അവരിൽ ഒരാൾ പോയി മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ് വാങ്ങി തിരിച്ചെത്തുന്നവരെ കാത്തിരിക്കാൻ പുലിയും ആനയും അവരുടെ അമ്മാവന്റെ മക്കളല്ല. രണ്ട് നീളമുള്ള ടോർച്ച് വെച്ച് അവർ എന്ത് ചെയ്യാനാണ് സർ? ആദിവാസി വകുപ്പ്, വനം വകുപ്പ്, വന്യജീവി വകുപ്പ്, പരിസ്ഥിതി വകുപ്പ് എന്നിങ്ങനെ അസംഖ്യം ഡിപ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചാൽ മതിയോ? അവർക്ക് പ്രവർത്തിക്കാനുള്ള നിയമങ്ങളുണ്ടോ? അധികാരമുണ്ടോ? എക്യുപ്മെന്റ്സ് ഉണ്ടോ? ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ആന കൊന്നിട്ട് അധിക നാളായില്ല എന്ന് കൂടി ഓർക്കണം. അദ്ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ഒരാളാണ്, ഞങ്ങളുടെ ഒരാളാണ്. ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 20 അടി ചാടിക്കടക്കാൻ കഴിയുന്ന ഒരു കടുവയ്ക്കും ഒരു മരം ചവിട്ടിയൊടിച്ചിട്ട് കുഴികൾക്ക് മുകളിലൂടെ നടന്നിപ്പുറത്തെത്താൻ കഴിയുന്ന ആനയ്ക്കും വേണ്ടി ഒരു കൊച്ചുകുട്ടിക്ക് ചാടിക്കടക്കാവുന്ന അത്ര വലിപ്പമുള്ള ട്രഞ്ചുകൾ നിർമ്മിച്ചതുകൊണ്ട് മൃഗങ്ങൾ ഭയന്ന് പോകുമെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്നത് പോലെ കുങ്കിയാനകളെ ഭംഗിക്ക് നിർത്തുന്നത് കൊണ്ട് ആ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ആനവാൽ മോതിരം ഉണ്ടാക്കാനുള്ള രോമം കിട്ടുമെന്നല്ലാതെ സുരക്ഷ ഉണ്ടാകുമെന്ന ചിന്തയും എനിക്കില്ല. ഇതൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട വയനാട്ടിലെ തോട്ടാമൂല എന്ന വനാതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കണ്ടേ? വേണമല്ലോ. ആരാണ് സർ പരിസ്ഥിതി സംരക്ഷിക്കുന്നത്? വെട്ടിവെടുപ്പിച്ച നഗരങ്ങളിൽ ഒരു പക്ഷിത്തൂവലിന്റെ തണൽ പോലും ഇല്ലാത്തടത്ത് വമ്പൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ വിദേശ നിക്ഷേപം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരും അതിനുവേണ്ടി അധികൃതമായും അനധികൃതമായും തണ്ണീർത്തടങ്ങളും വയലുകളും നികത്തുന്നവരും അതോ ഈ വനങ്ങൾക്ക് കാവലിരിക്കുന്ന വയനാട്ടിലെയും ഇടുക്കിയിലെയും കർഷകരും ജൈവകൃഷി ചെയ്ത് 8 നിലയിൽ പൊട്ടിയിട്ടും ആവർത്തിച്ച് ചെയ്യുന്ന ഇവിടുത്തെ ഗ്രാമീണരും 4 രൂപ പാലിന് കൂട്ടിയിട്ട് 40 രൂപ കാലിത്തീറ്റയ്ക്ക് കൂട്ടുമ്പോൾ അത് നഷ്ടമാണ് എന്നറിഞ്ഞിട്ടും ക്ഷീരകൃഷി ഉപേക്ഷിക്കാത്ത ഇവിടുത്തെ സാധുക്കളും
ഈ ഗ്രാമത്തിലെ വീടുകൾ നിങ്ങൾ പരിശോധിക്കുക. കാപ്പിയും കുരുമുളകും രണ്ട് പശുവും ഇല്ലാത്ത ഒരു ഒറ്റ വീട് നിങ്ങൾ കാണില്ല. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ, ഗ്രാമങ്ങൾ രക്ഷിക്കുന്നതിന്റെ പരിരക്ഷിക്കുന്നതിന്റെ കണക്കുകൾ പരിശോധിക്കുക. പരമ്പരാഗത വയലുകളുടെ രൂപത്തിൽ മാത്രമല്ല, തനത് രൂപങ്ങളിൽ നഗരങ്ങളിൽ ഉണ്ടായിരുന്ന തണ്ണീർത്തടങ്ങളുടെ കണക്കുകൾ കൂടി പരിശോധിക്കുക. കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ അനുസരിച്ച് 80 ഹെക്ടർ മാത്രം കളിമൺ ഖനനത്തിന് ഉപയോഗിക്കുന്ന വയനാടാണ്, 4445 ഹെക്ടർ ഉപയോഗിക്കുന്ന നഗരങ്ങളാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഹരിതാഭമായ നാട് വയനാടാണ് സർ. ഈ നാടിന്റെ 74% വനമാണ്. ശേഷിക്കുന്ന ഭാഗത്ത് ഞങ്ങളുടെ കുട്ടികൾ ഭയമില്ലാതെ ജീവിക്കട്ടെ. എന്താണ് സർ ഞങ്ങൾ ചെയ്ത കുറ്റം? വനത്തിന്റെ അതിർത്തിയിൽ താമസിക്കുന്നത്. ഒരു കാലത്ത് ഈ ഭൂമി മലയാളം മുഴുവൻ വനമായിരുന്നു. ഭൂമി ഉണ്ടായ കാലത്ത് എറണാകുളവും തിരുവനന്തപുരവും തൃശ്ശൂരും കോഴിക്കോടും ഒന്നും നഗരങ്ങളായി ഉത്ഭവിച്ചവയല്ല, വെട്ടിപ്പിടിച്ച് നഗരങ്ങളാക്കിയവയാണ്. ഈ നഗരങ്ങളിൽ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന് വയനാട്ടിൽ താമസമാക്കിയ, വയനാട് സ്വന്തം നാടായി കരുതുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, പരിസ്ഥിതിയോട് അത്ര പ്രണയമുള്ളവർ ആ നഗരങ്ങളുടെ ഒരു ഭാഗം വനമാക്കാൻ തീരുമാനിക്കട്ടെ. പശ്ചിമഘട്ടവും പരിസ്ഥിതിയിലുള്ള പ്രദേശവും സമുദ്രങ്ങളും നദികളും ഒക്കെ തൊട്ട് നീണ്ടാത്ത ഒരൊറ്റ നാടും നമ്മുടെ കേരളത്തിലില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോട് തീരുമാനം വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഈ തീരുമാനം എടുത്താൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ധോണി എന്ന ആനയും കോഹ്ലി എന്ന കടുവയൊന്നും വേണ്ടി വരില്ല. ഏതെങ്കിലും ബിസിനസ്സുകാരൻ കൊച്ചിയിൽ കൊട്ടേഷൻ കൊടുക്കും. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആര് തീരുമാനിക്കാൻ? ഈ തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരെല്ലാം ഇതേ നഗരങ്ങളിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടുണ്ട്. അത് അങ്ങനെ ഇന്ന് കളയാൻ പറ്റുമോ? പിന്നെ പരിസ്ഥിതി സംരക്ഷിക്കാൻ എന്താണ് ഒരു എളുപ്പവഴി? ഗ്രാമങ്ങൾ. ആരും ചോദിക്കാനില്ലാത്ത കുറെ പാവങ്ങൾ വനങ്ങളുടെ അതിർത്തിയിൽ താമസമുണ്ട്. ബഫർ സോൺ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, പരിസ്ഥിതി ലോലം, എന്ത് വേണമെങ്കിലും സമാധാനത്തോടെ അവരുടെ തലയിൽ ഇട്ടുകൊടുക്കുക. മര്യാദയ്ക്ക് കറണ്ട് പോലും കിട്ടാത്ത അവരെന്ത് പ്രതിഷേധിക്കാൻ? 5 വർഷത്തിനകം 637 പേരുടെ ജീവൻ വന്യജീവികൾ എടുത്തു എന്നറിഞ്ഞിട്ടും നിയമസഭാ സമ്മേളനം മുടക്കാൻ ഇതുവരെ ഇവിടെ നിന്നാരും പ്രതിഷേധവുമായി എത്തിയിട്ടില്ല. ഇനി പ്രതിഷേധിക്കണമെന്ന് വെച്ചാലോ? ശരിക്ക് വാഹന സൗകര്യമില്ലാത്ത ഇവിടെ നിന്ന് ഗട്ടറുകളിൽ വീഴാതെ ടൗണിലെത്തിയിട്ട് വേണം പ്രതിഷേധിക്കാൻ. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് നിയമസഭാ കവാടത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 490 കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. അവിടെ വന്ന് പ്രതിഷേധിച്ചാലും ന്യൂസ് വാല്യൂ ഇല്ലാത്ത ഗ്രാമീണരുടെ പ്രതിഷേധം ആര് കേൾക്കുക? സരിതയും സ്വപ്നയും രാമക്ഷേത്രവും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു വർഷം മുഴുവൻ രാപകലിൽ നിന്നില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ മാനും കടുവയും പുലിയും കാട്ടാടും പന്നിയും ഒക്കെ ചവിട്ടി മെതിച്ച് പോകുമ്പോൾ വീട്ടിലെല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്നൊന്ന് കരയും, വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങും. ജീവിക്കാൻ വരെ നിവൃത്തിയില്ല. മണ്ണിനോട് അത്ര പ്രണയവുമാണ് ഇവിടുത്തെ കർഷകർക്ക്. ഏത് നിയമം വന്നാലും ഒരല്പം നാളുകൾ താമസിപ്പിച്ചാൽ അത് ഗ്രാമത്തിലെ ജനങ്ങൾ അംഗീകരിക്കും, നിങ്ങൾക്കറിയാം. അതൊരുതരം നോർമലൈസേഷനാണ്. അങ്ങനെ ബഫർ സോണും പരിസ്ഥിതി ലോലവും ഒക്കെ ഞങ്ങളുടെ ഇടയിലേക്ക് വരും. ഒടുവിൽ കാട്ടുപോത്തും ആനയും പുലിയും കടുവയും എല്ലാം ആക്രമിച്ച് കുറെ പേർ ചത്തൊടുങ്ങും. ശേഷിക്കുന്നവർ ഗതികെട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. വിദേശങ്ങളിലേക്ക് പറക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നറിയപ്പെടും. ഒടുവിൽ ശേഷിക്കുന്ന, രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത, അല്ലെങ്കിൽ ഈ നാട് വിട്ടുപോകാൻ മനസ്സില്ലാത്തവരുടെ ശവമാടങ്ങളിലൂടെ നിങ്ങൾ കേരളത്തെ സംരക്ഷിക്കും. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നത് എന്തിനാണ്? പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ. ഏത് മനുഷ്യർ? നഗരങ്ങളിലെ മനുഷ്യരും. ഗ്രാമങ്ങളിലെ മനുഷ്യരെ കുരുതി കൊടുത്തിട്ട് വേണോ നഗരങ്ങളെ സംരക്ഷിക്കാൻ? നഗരങ്ങൾ അർഹിക്കുന്ന അതേ പ്രാധാന്യം ഗ്രാമങ്ങളും അർഹിക്കുന്നില്ല. UN പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അനുസരിച്ച് കേരളത്തിലെ ലാൻഡ് യൂസിന് വ്യക്തമായൊരു ചിത്രം ഭരണകൂടങ്ങൾക്ക് കാലങ്ങളായില്ല. അത് ഞങ്ങളുടെ തെറ്റാണോ സർ? കേരള ഗവൺമെന്റ് അനുശാസിക്കുന്നത് പോലെ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയവരാണ് ഞങ്ങൾ. കാലങ്ങളായി വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ എടുക്കുന്ന പുതിയ നയങ്ങൾക്കനുസരിച്ച് വനവും വന്യജീവി സങ്കേതവും ഒക്കെ വരുന്നു. ആനത്താരികളും പരിസ്ഥിതി ലോല പ്രദേശവും ഒക്കെ ഞങ്ങൾക്ക് പതിച്ചു തരുന്നു, എന്നിട്ട് ഞങ്ങളെ പറിച്ചു മാറ്റുന്നു. ആനത്താരിയുള്ള സ്ഥലം ഞങ്ങൾക്ക് പട്ടയം പതിച്ചു തന്നത് ആരാണ് സർ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പറിച്ചു മാറ്റുന്നതിൽ സന്തോഷിക്കുന്ന അഭിനവ തുഗ്ലക്കുമാർക്ക് എന്താണ് കിട്ടുന്നത്? ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ പോളിസികൾ നിർമ്മിക്കാൻ ബൗദ്ധിക ശേഷിയുള്ളവർ കേരള രാഷ്ട്രീയത്തിലില്ലേ? പരിസ്ഥിതി സംരക്ഷകരുടെ ഇടയിലില്ലേ? അതും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അനുദിനം വളരുന്ന ഈ കാലഘട്ടത്തിൽ? അതോ ഞങ്ങളുടെയും ഞങ്ങളുടെ കുട്ടികളുടെയും ശവശരീരത്തിന്മേൽ മാത്രമേ മൃഗങ്ങളെ സംരക്ഷിക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? നാളുകൾക്ക് മുൻപ് ഒരാളിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ആംബുലൻസ് യാത്ര ചെയ്യുമ്പോൾ ശ്വാസമടക്കി പിടിച്ചിരുന്ന് പ്രാർത്ഥനയോടെ അത് കണ്ടവരാണ് വയനാട്ടിലെ മിക്ക ആളുകളും. അത് വിജയകരമായപ്പോൾ മധുരം കൊടുത്ത് ആഘോഷിച്ചവർ. ഒരാളിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എയർലിഫ്റ്റിങ്ങോ കോടികൾ വരെ വരുന്ന മരുന്നുകളോ എത്തിക്കുമ്പോൾ മനുഷ്യ നന്മയിൽ അഭിമാനിക്കുന്നവർ. 5 വർഷത്തിനുള്ളിൽ 637 പേർ
വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈ മാനവ നന്മ വയനാട്ടുകാരും തിരയുകയല്ലേ സർ? മരിക്കുന്നതിനേക്കാൾ ഭീകരമല്ലേ ഞങ്ങളുടെ കുട്ടികൾ ഓരോ ദിവസവും പുറത്തിറങ്ങുമ്പോൾ കടുവയുടെ മുരൾച്ച എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കാത്തിരിക്കുന്നത്? തോമസ് എന്ന കർഷകൻ തോക്കുമെടുത്ത് കടുവ പിടിവയ്ക്കാൻ വനത്തിൽ പോയതല്ല, സ്വന്തം കൃഷിയിടത്തിൽ പകൽ പണിയെടുക്കാൻ പോയതാണ്. ആക്രമിക്കപ്പെട്ട അദ്ദേഹത്തെ കൊണ്ടുപോയി ചികിത്സിക്കാൻ എല്ലാം കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യുന്ന ആശുപത്രികൾ മാത്രമേ വയനാട്ടിലുള്ളൂ. സ്വന്തമായ ഒരു മെഡിക്കൽ കോളേജില്ല. കടുവകൾക്ക് മെഡിക്കൽ കോളേജ് നിർമ്മിച്ചാൽ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് നിർമ്മിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. റെയിൽവേ ഇല്ല. ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ അടച്ചിടുന്ന ചുരം, അല്ലെങ്കിൽ കാവൽ കിടക്കണം മണിക്കൂറുകൾ അവിടെ. ഒരു ചെറിയ ബ്ലോക്ക് മാറാം. ചുരത്തില് വൈത്തിരി മുതൽ ഏകദേശം താമരശ്ശേരി വരെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. എയർപോർട്ട് ആശുപത്രി കേസുകൾ രോഗികളെല്ലാം ചുരത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ശ്രീ തോമസ് കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഡിസ്ട്രിക്ട് കളക്ടർ ലോക്കൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. എന്തിനാണ്? വണ്ടർലെ ടൂർ പോകാനല്ല, ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളിൽ ഒന്നിനെ കടുവ ആക്രമിക്കാതിരിക്കാൻ. വീട്ടിലിരിക്കുന്ന രക്ഷാകർത്താക്കളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഒരു ദിവസത്തെ അവധി, പിറ്റേന്നോ? ഇന്നലെ അവധി പ്രഖ്യാപിച്ചതറിഞ്ഞ് കടുവ നിരാശനായി വീട്ടിൽ പോകുന്നു. ശരി, കുറച്ച് നാളുകൾക്കുള്ളിൽ കടുവയെ പിടിച്ചു. പിടിച്ച കടുവയെ നിങ്ങൾ എന്ത് ചെയ്യും? വനത്തിനകത്ത് കുറച്ച് അകലെയായി സുരക്ഷിതമായി ഇറക്കിവിടും. ഒരു രാത്രി 18 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്ന ഒരു കടുവയ്ക്ക് തിരികെ നാട്ടിലേക്ക് എത്താൻ എത്ര ദിവസം വേണ്ടിവരും? തോമസിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിന്റെ പരിസരങ്ങളിൽ അധികം താമസിക്കാതെ മറ്റൊരു കടുവയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്നതുകൂടി ചേർത്ത് വായിക്കുക. സ്വന്തം ടെറിട്ടറിയിൽ നിന്ന് ഇത്തരത്തിൽ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടി പുറത്താക്കപ്പെട്ട ഒരു കടുവയാണ് എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അതിനുശേഷമാണ് ഇത് നാട്ടിലിറങ്ങിയത്. ഏതാണ്ട് 40 കിലോമീറ്ററിലധികമാണ് 3 ദിവസം കൊണ്ട് ഈ കടുവ സഞ്ചരിച്ചത് എന്നാണ് നിഗമനം. അതിന്റെ കാൽപ്പാടുകളൊക്കെ വെച്ച് ഏതാണ്ട് 60 മുതൽ 100 സ്ക്വയർ കിലോമീറ്റർ വരെ സ്വന്തം ടെറിട്ടറിയായി ഒരു കടുവ കണക്കാക്കുമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. 643 സ്ക്വയർ കിലോമീറ്റർ ഉള്ള പറമ്പിക്കുളത്ത് 25 കടുവകൾ, 2395 സ്ക്വയർ കിലോമീറ്റർ ഉള്ള പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ 29 കടുവകൾ. 2023 ജനുവരി 16-ാം തീയതിയിലെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ കണക്കനുസരിച്ച് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുള്ളത് 180 കടുവകളാണ്. അവയ്ക്ക് വേണ്ടി മൊത്തത്തിൽ നീക്കി വെച്ചിരിക്കുന്ന സ്ഥലം 756 സ്ക്വയർ കിലോമീറ്റർ. എന്ന് വെച്ചാൽ ഒരു കടുവയ്ക്ക് ഏതാണ്ട് 4.2 സ്ക്വയർ കിലോമീറ്റർ. കടുവകൾ നാട്ടിലിറങ്ങിയില്ലെങ്കിലേ അത്ഭുതമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ വഴിയിൽ ആനയെ കണ്ടു, റോഡിൽ കാട്ടുപന്നി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം മക്കളെ എന്നേ ഞങ്ങൾ പറയാറുള്ളൂ. അങ്ങനെ പറയാനേ കഴിയൂ. മതവിശ്വാസി അല്ലെങ്കിലും ഒരു ബൈബിൾ വിശ്വാസിയായ ഞാൻ, മനുഷ്യന്റെ പ്രാഥമികമായ കർത്തവ്യം പ്രകൃതിയെ സംരക്ഷിക്കുന്നതാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ഒപ്പം ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല എന്ന പ്രിൻസിപ്പിൾ മനസ്സിലാക്കുന്നു. മനുഷ്യരെ കുരുതി കൊടുത്തിട്ടല്ല മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്. വനത്തിന്റെ ശല്യം അനുഭവിക്കാത്ത നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒരു കുഞ്ഞു മരിച്ചാൽ, സ്വന്തം പിതാവ് മരിച്ചാൽ ഒരാൾക്ക് എത്ര വേദന ഉണ്ടാകുമോ അത്ര തന്നെ വേദന അനുഭവിക്കുന്നവരാണ് ഗ്രാമീണരും. അതിൻ്റെ ഒപ്പം നിരന്തരമായ മരണഭയവുമുണ്ട്. കടുവ വലിച്ചു കീറിയ ശവശരീരത്തിന്മേൽ നിന്ന് ആനയ്ക്ക് ജയം വിളിച്ച മഹാനുഭാവനോടും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളോടും ഒരു അഭ്യർത്ഥന. മൃഗങ്ങളോട് അത്ര സ്നേഹമാണെങ്കിൽ അടുത്ത തവണത്തെ നിങ്ങളുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് ആസൂത്രണം ചെയ്യാം ഈ ഗ്രാമത്തിൽ. അതിനായി താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് താമസിക്കാം. റിസോർട്ടിലല്ല, ഞങ്ങളുടെ വീടുകളിൽ. താങ്കളുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ഇവിടെയുള്ള സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കാം. അവർ വരാൻ വൈകുമ്പോൾ ഒരു മിനിറ്റ് താമസിക്കുമ്പോൾ നിങ്ങളുടെ സ്വീകരണ യോഗങ്ങളിൽ കേൾക്കുന്നതിനേക്കാൾ മികച്ച പാണ്ഡിമേളം നെഞ്ചിൽ കേൾക്കാം. നിങ്ങളുടെ മദ്യസൽക്കാരങ്ങൾ ഇവിടുത്തെ നിലാവെളിച്ചത്തിൽ മുറ്റത്ത് വെച്ച് നടത്താം. തിരികെ വന്നു കിടന്നുറങ്ങാൻ എത്ര പേരുണ്ടാകുമെന്ന് എണ്ണി നോക്കേണ്ടി വരുമെന്ന് മാത്രം. നിങ്ങൾ ഇവിടെ വെച്ച് പോളിസികൾ തയ്യാറാക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ടാകും. വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബഹുനില കെട്ടിടങ്ങളിൽ വെച്ചുണ്ടാക്കുന്നത് പോലെ ആവില്ല അവർ. കാലഹരണപ്പെട്ട നിയമങ്ങൾ നിങ്ങൾ വലിച്ചെറിയും. ഏറ്റവും കുറഞ്ഞത് ആനയുടെ ശരീരത്തിൽ വെടിയുണ്ട കൊണ്ട പാട് കണ്ടപ്പോൾ ഉണ്ടായ രോഷം മനുഷ്യരുടെ കാര്യത്തിലും ഉണ്ടായേക്കും. മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണനയെങ്കിലും ഗ്രാമീണരായ ഈ മനുഷ്യർക്ക് കിട്ടിയേക്കും. വന്യജീവികൾ ഇത്ര കണ്ട് പുറത്തിറങ്ങാൻ കാരണം എന്താണെന്നൊരു പരിസ്ഥിതി പ്രവർത്തകർ ഒരിക്കലും ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓരോ കാടിനും അതിന് യോജിച്ച മരങ്ങളും ചെടികളുമുണ്ട്. അതാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ. വയനാടൻ കാടുകളിലെ ഒരു ഭാഗം ഇത്തരം മരങ്ങളും ചെടികളും മുറിച്ചു മാറ്റി പകരം അവിടെ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഇത്ര ദുരാഗ്രഹത്തോടെ പണത്തിന് വേണ്ടി ആരാണ് ഈ തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. അതാത് കാലങ്ങളിലെ ഭരണകൂടങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ശരിയാണോ സാർ?